ആരാണ് നോട്ടിയർ? പെട്ടെന്ന് പറയാം. കുറച്ച് നോട്ടി ഞാൻ തോന്നുന്നു ചെറുതായിട്ട് ചില കാര്യങ്ങൾ. നോട്ടിനസ് എന്താന്ന് ചോദിക്കാൻ പറ്റത്തില്ല, സെൻസേഡാണ് ഞാൻ ചോദിക്കത്തില്ല. ആരാണ് ബെസ്റ്റ് കിസർ? ആ എക്സ്പ്രഷൻ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും ചോദിക്കത്തില്ല. ആരാണ് ഡ്രീമർ? അതും ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ. നമ്മളെ മുമ്പ് കണ്ട ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം എന്നുള്ളത് ഇപ്പോഴേ കണ്ട് ഒരു പൊസിഷനിലുണ്ടാവും. വളരെ ബെറ്റർ ആയ ഒരു പൊസിഷൻ കൂട്ടത്തിൽ. ആരാണ് അറ്റൻഷൻ സീക്കർ? എപ്പോഴും ഇങ്ങനെ ശ്രദ്ധ വേണം ശ്രദ്ധ വേണം എന്ന് താല്പര്യമുള്ള ശരിയാട്ടോ. ഒന്നര വർഷമൊക്കെ കാണാനും മിണ്ടാതെ ഇരുന്ന ആൾക്കാരാണ്. എങ്ങനെ സാധിക്കുന്നേ? നമ്മള് ഈ സാധാരണ പ്രയോഗിച്ച കടങ്ങുന്ന സമയത്ത് ഒരു ദിവസം കണ്ടില്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ആയതല്ല. ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രീ ഉള്ള എല്ലാ സമയത്തും കോളുണ്ട്. സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ബർത്ത്ഡേ വന്നപ്പോഴാണ് നമ്മള് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞല്ലേ ചിന്തിക്കുന്നത്. എന്ത് ധൈര്യം വീട്ടിലേക്കൊക്കെ വണ്ടി പിടിച്ച് പോകാനായിട്ട്. കൊറേ കാലമായി ഞാൻ ഇവളോട് പറഞ്ഞു ഞാനിപ്പോ പോയിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്നിട്ട് മതി എന്നിട്ട് മതി. ഒരു ദിവസം എനിക്ക് എന്റെ പിരിവെട്ടി. രാവിലെ ഇവള് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ 10 മിനിറ്റിനുള്ളിൽ വീടിന് മുമ്പിലെത്തും. നീ എന്താ വെച്ചാൽ ചെയ്തു? അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല 10 മിനിറ്റ് സമയം ഉണ്ട് നീ പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു പപ്പ. ഏ പപ്പനെ കാണാനാ വരുന്നത്, എന്നെ കാണുന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വന്നു സംസാരിച്ച് അതായത് അങ്ങനെയൊന്നും ഇല്ല. വന്നു സംസാരിച്ചു പിന്നെ വിത്തിൻ മന്ത് അല്ലെ ഒരു മാസം കൊണ്ട് കല്യാണം കഴിഞ്ഞു. അത്ര ഞങ്ങൾക്ക് അറിയാം. നമുക്ക് യെസ് പറഞ്ഞ പിന്നെ ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. പിന്നെ അവര് ചിന്തിച്ചു വരുമ്പോഴേക്കും പരിപാടിയൊക്കെ തീർന്നു. അതെ കണ്ടാ ഈ ഇതിനെ സൈക്കോ മനസ്സിലാക്കിയായിരുന്ന പിന്നെ അറിയാറില്ല. ആദ്യം അറിയായിരുന്നു അതുകൊണ്ട്. ഓ അത് ശരി, റീജൻ രക്ഷപ്പെട്ടു. കാരണം ഭാര്യയ്ക്ക് എല്ലാം നേരത്തെ തന്നെ അറിയായിരുന്നു. ഓക്കെ അടുത്ത ചോദ്യം, ആരാണ് നന്നായി കുക്ക് ചെയ്യാ? സിഗ്നേച്ചർ ഡിഷ് എന്തെങ്കിലും ഉണ്ടോ? ബിരിയാണി നന്നായിട്ട് ചെയ്യും. അവിടുത്തെ തലശ്ശേരി ദമ്മു ബിരിയാണി. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് പഠിച്ചു. ഭയങ്കര ഇഷ്ടമാണ്, അത് നന്നായിട്ട് ചെയ്യും. ഞാൻ കുക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അതുകൊണ്ടാണ് കേട്ടോ. കുക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത്, ആരാണ് കൂടുതൽ പൈസ ചെലവാക്കുന്ന ആള്? രണ്ടാളും കുറവാണ്, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഞാനുള്ളൂ. അത്രേ ഉള്ളൂ. വാങ്ങിച്ച സ്വന്തമായിട്ട് വാങ്ങിച്ച ഏറ്റവും എക്സ്പെൻസീവ് ആയ സാധനം എന്താണ്? കൂടുതലും മേടിക്കാറ് വാച്ചസ് ആണ്. കൂടുതൽ സേവിങ്സ് ആർക്കാണ് ഉള്ളത്? ഇതുവരെ സേവിങ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്നല്ലേ. ഞങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കൂടുതൽ. കല്യാണം കഴിഞ്ഞില്ലേയുള്ളൂ, കുറച്ച് സമയമാട്ടോ. അല്ല അതിനു മുമ്പേ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏട്ടന്റെ കൂടെ കൂടിയപ്പോഴാണ് ഞാനും ശരിക്കും പറഞ്ഞ സേവിങ്സ് എന്നുള്ളൊരു ഇതിലോട്ട്. ഞാൻ കൊറോണന്റെ ഇഷ്യൂ അതായിരുന്നു ഡ്രോപ്പ് ചെയ്തത്. അയ്യോ അല്ല അല്ല, ഇനി നോക്കണം. ഞാൻ ആ കൊറോണ ഇഷ്യൂ ആയിട്ട് അത് ആ സമയത്താണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. ഇനിയിപ്പം എന്തായാലും നോക്കണം. കല്യാണത്തിന്റെ ഈ ബഹളങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്